ആദ്യം ഈ ബോട്ടിലിൻ്റെ മേലെ വൈറ്റ് കളർ ഗെസ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ലൈറ്റ് ബ്ലൂ കളർ യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിൽ മുഴുവനായിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതായി ബോട്ടിൽ മുഴുവനായിട്ട് ബ്ലൂ കളർ പെയിൻറ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിലിൻ്റെ മേലെ കുറച്ച് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ മുഴുവനായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് പിസ്താ ഷെൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഡാർക്ക് പിങ്ക് കളറ് ഈ പിസ്താ ഷെല്ലിൻ്റെ മേലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിതാ പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇത് മൂന്നും ഒരു ഫ്ലവർ പോലെ ഒന്ന് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ യൂസ് ചെയ്തിട്ട് സ്ട്രിപ്സ് പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് കത്രിക കൊണ്ടൊന്ന് ചെറുതായിട്ട് വളച്ചു കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ മേലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ പിസ്താ ഷെല്ലിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലത്തെ പല കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പേപ്പർ ഗ്ലാസ് ആണ്. അപ്പോൾ അത് ഞാനിവിടെ രണ്ട് ഹാഫായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് മുഴുവനായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ് ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഗ്ലാസ് മുഴുവനായിട്ട് പെയിൻറ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഈ ഗ്ലാസ് ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ലേസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ മേലെയും താഴെയായിട്ടും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ യെല്ലോ കളർ ഹാഫ് ബീറ്റ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിത് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പിങ്ക് കളറ് ഫ്ലവറും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഫ്ലവർ വേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ബോട്ടിലിൻ്റെ മേലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ ഫ്ലവർ വേസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഈ ഫ്ലവർ വേസിൻ്റെ മേലെ ഇട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
എൻ്റെയും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഫ്ലവേഴ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ലൈറ്റ് പിങ്ക് കളറ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിലിൻ്റെ നെക്കിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ പിസ്താഷ്യൂല് കൊണ്ടുള്ള ബോട്ടിലാർട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എൻ്റെ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.